ഹലോ, വെൽക്കം ടു നവീൻസ് കിച്ചൻ. ഇന്ന് ഞാനൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന കേക്കിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് നമ്മൾ മാംഗോ കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു 1/4 കപ്പ് ഒരു 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറുള്ള പാലാണ്. എന്നിട്ട് അതിനകത്തോട്ട് ഞാനിപ്പം 1 ടീസ്പൂൺ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വിനാഗിരിയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വെക്കാം. നമ്മുടെ മാംഗോ കേക്കിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നന്നായിട്ട് പഴുത്തൊരു മാങ്ങയാണ് കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങ അതാ ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. അടിച്ചെടുക്കുമ്പോൾ വെള്ളമൊന്നും ചേർക്കണ്ട, മാങ്ങ മാത്രം ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് എന്താ മാങ്ങ നന്നായിട്ട് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ചിലപ്പം നമ്മൾ ആ ഫുൾ മാങ്ങ ഒന്നും നമുക്ക് വേണ്ടി വരില്ല. നമുക്ക് എന്തായാലും ഒരു 1/2 കപ്പ് കിട്ടണം. ഈ ഒരു മാംഗോ പ്യൂരി അടിച്ച് വരുമ്പം 1/2 കപ്പ് ഉണ്ടാവണം. അപ്പോൾ ഞാൻ ഇതാ അതൊരു പാത്രത്തിലേക്ക് നമ്മളിതാ ബാറ്റർ ആക്കാൻ വേണ്ടി പോകുന്ന പാത്രത്തിലേക്ക് അതൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനകത്തോട്ട് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പം ഞാനിതിപ്പം അരിച്ചെടുത്തിട്ടോ കേട്ടോ ചേർക്കുന്നത്. ഇപ്പം അരിക്കാണ്ട് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. പഞ്ചസാരക്കകത്ത് നമ്മളിപ്പം അടിച്ചെടുത്താലും കുറേ ഇങ്ങനെ തരിതരി ഉണ്ടാവേ. അപ്പം നമ്മൾ അതുകൊണ്ടാണ് ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. അപ്പം ഞാൻ പഞ്ചസാര മുഴുവനായിട്ട് ഇതിനകത്തോട്ട് അരിച്ചെടുത്ത് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട് ചേർക്കാൻ വേണ്ടി പോകുന്നത് 1/2 കപ്പ് വെജിറ്റബിൾ ഓയിലാണ്. നമുക്ക് വെജിറ്റബിൾ ഓയിലും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ്. ഞാനിപ്പം 1 കപ്പ് മൈദയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. എൻ്റെ 1 കപ്പ് എന്ന് പറഞ്ഞാൽ 240 ml ആണ്. അപ്പോൾ 240 ml മൈദ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ നമുക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇതിപ്പം ഞാൻ നന്നായിട്ട് ഇതാ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച ബട്ടർ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ എന്താ ബട്ടർ മിൽക്കൊക്കെ ആഡ് ചെയ്ത് നമ്മുടെ ബാറ്റർ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതായി ഒരു കൺസിസ്റ്റൻസി ആട്ടോ നമുക്ക് വേണ്ടത്. ഭയങ്കര ലൂസ് ആവണ്ട, ഏകദേശം ഇതുമാതിരി കിട്ടിയാൽ മതി. ഇനി നമ്മൾ ഇത് റെഡി ആക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിൽ വെക്കുകയാണ്. എന്നിട്ട് അതിനകത്തോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇതാ ഈ ഒരു നമ്മുടെ കേക്ക് ടീം വെക്കാനുള്ള ഒരു തളികി ഉണ്ടാവില്ലേ, അതും കൂടെ വെച്ച് അതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് നമുക്ക് അതൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഒരു വെയിറ്റും കൂടെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് ആവി പുറത്ത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് 5 മിനിറ്റ് ആയിട്ട് നോക്കാം. അപ്പോൾ എന്താ നമ്മുടെ കേക്ക് റെഡി ആക്കാനുള്ള കേക്ക് ട്രേക്കകത്ത് ഞാൻ കുറച്ച് എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണയ്ക്ക് വരെ നിങ്ങൾക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് ആ കേക്ക് ട്രേ മുഴുവൻ നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്യുക. ഇനി നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച ബാറ്റർ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ കറക്റ്റ് 5 മിനിറ്റ് ആയപ്പോൾ ഞാനത് തുറന്നിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് അത് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി നമ്മുടെ കേക്ക് ട്രേ വെച്ച് കൊടുക്കാം. ഇത് ഞാനൊരു 25 to 30 മിനിറ്റ് ആണ് സാധാരണ വെക്കാറ്. ആ ഒരു സമയത്തേക്ക് ഇത് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിത് 1/2 മണിക്കൂർ കഴിഞ്ഞ് നോക്കാം. അപ്പോൾ ഇതാ കറക്റ്റ് 1/2 മണിക്കൂറായിട്ടുണ്ട് ഞാനിത് തുറന്ന് നോക്കുകയാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പം ജസ്റ്റ് ഒന്നൊരു ഫോർക്ക് വെച്ച് കുത്തി നോക്കുന്നുണ്ട്. അപ്പോൾ എന്താ കുത്തി നോക്കി കഴിഞ്ഞപ്പം അതിനകത്ത് കേക്കിൻ്റെ ഒന്നും ബാക്കിയൊന്നും വന്നിട്ടില്ല. ഇതാണ് നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആയി നമുക്ക് മനസ്സിലാക്കാനുള്ള വഴി കേട്ടോ. അപ്പോൾ നമുക്കത് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് മാംഗോ ഗ്ലേസ് ആണ്. അപ്പം ഗ്ലേസിൻ്റെ വീഡിയോ ഞാൻ ഇനി മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് മാംഗോ ഗ്ലേസും കൂടെ പ്രിപ്പയർ ചെയ്യുക കേട്ടോ. ഇനി നമ്മൾ നമ്മുടെ കേക്ക് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം കേക്കിൻ്റെ ആ ചൂടൊക്കെ പോയി, അത്യാവശ്യം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. എന്നിട്ട് വേണം നമ്മൾ അതിൽ നിന്നൊന്ന് വിടുവിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മളൊരു കത്തി ഉപയോഗിച്ച് അതിൻ്റെ സൈഡിൽ നിന്ന് അതൊന്ന് വിടുവിച്ചെടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ കേക്കിൻ്റെ മുകളിൽ കുറച്ച് ഭാഗം ഇങ്ങനെ പൊന്ത് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ക്രീം തേക്കുമ്പോൾ അത് കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു ചെറിയ പീസ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. അതിപ്പോൾ കട്ട് ചെയ്തില്ലെങ്കിലും ഇങ്ങനെ കൊടുക്കാനാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, അല്ലെങ്കിൽ അത് കട്ട് ചെയ്ത് മാറ്റുന്നതായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ നമുക്കത് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്കിതാ ഈ ഒരു കേക്ക് ഒന്ന് നടുവേ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്യുന്നതിനുള്ള വഴി ഞാൻ ഇനുവ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു നൂല് ഇതിൻ്റെ നടുവേ കൂടെ പിടിച്ച് അതൊന്നും ക്രോസ് പോലെ വിട്ടു കൊടുക്കുകയാണെങ്കിൽ കേക്ക് നല്ല കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കിട്ടും. ചിലപ്പോൾ നമ്മൾ കത്തി വെച്ചൊക്കെ കട്ട് ചെയ്യുമ്പോൾ അത്ര കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല, കാരണം നമ്മൾ എപ്പോഴും കേക്ക് ഉണ്ടാക്കുന്ന ആൾക്കാരല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ നൂലൊക്കെ വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല കറക്റ്റായിട്ട് കിട്ടും. അപ്പം ഇതുപോലെ ഞാൻ കേക്ക് 2 ആയിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമ്മൾ കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ പണ്ട് കടയിൽ നിന്നൊക്കെ കേക്ക് മേടിച്ച് കഴിയുമ്പം ആ കേക്ക് വെച്ചിരിക്കുന്ന ആ ഒരു ഒരു ബേസ് ഇല്ലേ, ആ ബേസ് ആട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കുകയാണ്. അപ്പം വിപ്പിംഗ് ക്രീം തേച്ച് കഴിഞ്ഞാൽ കേക്ക് അവിടെ അനങ്ങാണ്ട് കറക്റ്റ് ആയിട്ടിരുന്നോളും. എന്നിട്ട് അതിൻ്റെ ഏറ്റവും ബേസ് ലെയർ വെച്ച് കൊടുക്കുകയാണ്.
ഇനി നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഷുഗർ സിറപ്പും കൂടെ ഒഴിച്ച് കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടും. ഷുഗർ സിറപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് ഇതിന് മുമ്പത്തെ വീഡിയോയിൽ, കേക്കിൻ്റെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം അത് നോക്കിയാൽ എങ്ങനെ ഷുഗർ സിറപ്പ് ആക്കുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇനി നമ്മൾ വിപ്പിംഗ് ക്രീമാണ് വെക്കാൻ വേണ്ടി പോകുന്നത്. ഞാനിപ്പോൾ സാധാരണ വിപ്പിംഗ് ക്രീം തന്നെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു മാംഗോയും കൂടെ, മാംഗോയിൻ്റെ ആ ഒരു പ്യൂരിയും കൂടെ ആഡ് ചെയ്തിട്ട് വിപ്പിംഗ് ക്രീം അടിച്ചെടുക്കാം. ഞാൻ സാധാരണ പോലെ തന്നെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് അടുത്ത ലെയറും കൂടെ വെച്ച് അതിൻ്റെ മുകളിലും ഷുഗർ സിറപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ദ കേക്കിൻ്റെ എഡ്ജസ്റ്റിലെ കൂടെ സൈഡിൽ കൂടെ എല്ലാം ഈ ഒരു വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഞാൻ കഴിഞ്ഞ തവണ ചെയ്ത പോലെ തന്നെ എ ടി എം കാർഡ് വെച്ചിട്ടാണ് നമ്മളിപ്പം ചെയ്യുന്നത്. എ ടി എം കാർഡ് തന്നെ വേണമെന്നില്ല, നമുക്ക് അല്ലാണ്ട് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പം ഇതാകുമ്പോൾ നമുക്ക് ആ കറക്റ്റായിട്ട് അതങ്ങ് കിട്ടും. എന്താ കേക്കിൻ്റെ സൈഡിലൊക്കെ ഞാൻ എന്താ വിപ്പിംഗ് ക്രീം ഒക്കെ തേച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും, അത് നമ്മൾ കേക്കിൽ ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഒന്ന് സെറ്റാക്കി എടുക്കുമ്പോഴത്തേക്ക് അത് റെഡിയായി കിട്ടും. ഇനി അതിൻ്റെ മുകളിലും കൂടെ നമുക്ക് ബാക്കിയുള്ള വിപ്പിംഗ് ക്രീം കൂടെ വെച്ചിട്ട് അതൊരു 1-2 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ എന്ന് വെച്ചാൽ ഫ്രീസറിൽ വെക്കണ്ട, ചുമ്മാ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. വെച്ച് കഴിഞ്ഞ് എടുക്കാം. അപ്പോഴത്തേക്കും അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് സെറ്റായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കേക്കൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ബാക്കിയുള്ളതും കൂടെ സെറ്റ് ചെയ്യണം. അപ്പം നമ്മുടെ കയ്യിൽ ടേണിംഗ് ടേബിൾ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ചെറിയൊരു പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ഇത് കേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതൊന്ന് റൊട്ടേറ്റ് ചെയ്യാൻ നല്ല എളുപ്പമായിരിക്കും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച മാംഗോ ഗ്ലേസ് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ വേറെ ഡിസൈനൊക്കെ ചെയ്തെടുക്കാം. ഇതാകുമ്പോൾ കുറച്ചും കൂടെ സിമ്പിളായിരിക്കും, കാണാൻ ഒരു ഭംഗിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് മാംഗോ ഗ്ലേസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ സ്പൂൺ വെച്ചിട്ടൊന്നും ഒന്നും ചെയ്യേണ്ടത്, ഓട്ടോമാറ്റിക്കലി സൈഡിലോട്ടൊക്കെ സ്പ്രെഡായിക്കോളും. മാംഗോ ഗ്ലേസ് ഒക്കെ ഒഴിച്ചിട്ട് ഞാനിത് 1/2 മണിക്കൂറും കൂടി ഇത് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു. ഫ്രിഡ്ജിൽ വെക്കാണ്ട് എടുത്താലും ഒരു പ്രശ്നവുമില്ല, നമുക്ക് നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മാംഗോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൂടുതൽ ഡിസൈൻസ് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇത്രയും മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമ്മൾ മാംഗോ ഒക്കെ വെച്ചിട്ട് നമ്മൾ ഷേക്കും ജ്യൂസും ഒക്കെ ഉണ്ടാക്കില്ലേ, അപ്പോൾ അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു കേക്ക് എന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് മാങ്ങയൊക്കെ ആണെങ്കിലും ഇഷ്ടംപോലെ കിട്ടുന്ന ഒരു ടൈം. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണല്ലേ. അപ്പം ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അടുത്ത തവണ നമുക്ക് പുതിയ റെസിപ്പിയുമായി വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദെൻ ബൈ ബൈ.